നമസ്കാരം, ഞാൻ മണിത്തമര. നാടും നാട്ടുവഴികളും എന്ന നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായി പാടിയ ഒരു അമ്പലമാണ് നമ്മുടെ തട്ടകമാണ് താഴക്കോട് ഭഗവതി ക്ഷേത്രം. വളരെ പ്രശസ്തമായി കാലങ്ങളോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഞാൻ ഇതിൻ്റെ ചരിത്രമാണ് ആദ്യമായി രചന, സംഗീതം, ആലാപനം, സംവിധാനം, അഭിനയം, പോസ്റ്റ് ഹോട്ടൽ പണിയെടുക്കൽ ഞാൻ തന്നെ ആ സി ഡി സൈക്കിളിൽ വെച്ച് കെട്ടിയിട്ടാണ് ഈ മേലാറുകോട് പഞ്ചായത്ത് മുഴുവനും വിൽക്കാൻ പോയ ഒരാളാണ്. അപ്പോൾ ആ അമ്പലത്തേക്ക് വന്നിട്ട് ഇന്ന് തൊഴാൻ വന്നതാണ്. ഇന്ന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്, എൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേയാണ്. ഏട്ടൻ പറഞ്ഞു പേരൊന്നും പറയേണ്ടത് അവരെ. അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേക്ക് എന്താ പറയുക, ആ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ ഞാൻ പാടി ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പേര് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു പത്താൾ അറിയിക്കാനുള്ളൊരു ഇതുണ്ടെങ്കിൽ, അത് തീർച്ചയായിട്ടും ഈ അമ്മയുടെ അനുഗ്രഹമാണെന്നാണ് ഞാൻ ആദ്യം തന്നെ പറയാൻ. കാരണം ഞാൻ എവിടെ പോവുകയാണെങ്കിലും എൻ്റെ കയ്യിൽ അമ്മയുടെ ഫോട്ടോ ഒരെണ്ണം എൻ്റെ കൈ വയ്ക്കാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ പോവുക. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക, പറയുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ് എനിക്ക്. കാരണം ഞാൻ എങ്ങനെ ഇരുന്നു, എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോഴും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ദേവി നമ്മളെ നന്നായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചുറ്റിപ്പറ്റി ഇരുന്നവർ ഇരിക്കുന്നവർക്കും നല്ലൊരു അനുഭവം ഉണ്ടാവട്ടെ. എല്ലാവരും ഈശ്വരൻ്റെ ഒരു ഇപ്പോൾ ഒന്നാമത്തത് ഇപ്പോൾ എല്ലാവർക്കും ഒരു തിരിച്ചറിവും കൂടെ വരേണ്ട സമയമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഈശ്വര എന്നുള്ള ഒരൊറ്റ ചിന്തയോടുകൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എനിക്ക് ഇവിടുത്തെ ഈ ദൈവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇതിൻ്റെ പാട്ട് ഞാൻ പാടിയത് ആ എഴുത്തൊക്കെ എഴുതിയിട്ട് പാട്ട് പാടിയത് ഇതാണ്. ഇവിടുത്തെ ഇമ്രാൻ ദ്രാഗത്ത് പോയി നമ്മുടെ ഇമ്രാൻ്റെ ഇവിടെയുള്ള സ്വാമിയാണ്, ഇവരാണ് മോനാണിത്, അവിടെയുള്ളതും ഇവിടുത്തെ അമ്പലത്തിലുള്ള ആളാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ ഭഗവതിൻ്റെ സ്ഥലത്ത് വെച്ച് പാടിയ ഒരു പാട്ട്, ഒരു രണ്ട് വരി ഞാനിവിടെ വെച്ച് പാടാൻ ഉദ്ദേശിക്കണം. അമ്മേ ഭഗവതി ആദിപരാശക്തി താഴക്കോടമ്പികയേ, നിൻ ചരിതം ഒന്നു ഗണിക്കാൻ നാവിൽ വിളങ്ങിടണേ. അമ്മേ ഭഗവതി ആദിപരാശക്തി താഴക്കോടമ്പികയേ, നിൻ ചരിതം ഒന്നു ഗണിക്കാം നാവിൽ വിളങ്ങിടണേ. കള്ളവുമില്ല ചതിയുമില്ല ഞാനെന്നൊരു ഭാവമില്ല, ഞങ്ങൾക്കെന്നും നീയല്ലാതെ മറ്റും ആരുണ്ട് തമ്പുരാട്ടി. ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിന്ന് പാടുന്നത്. ഈ പാട്ട് ഞാൻ പാടിയിട്ടാണ് എല്ലാവരും കാസറ്റ് കൊണ്ടുപോയി കൊടുക്കുകയും ഇതൊക്കെ എനിക്ക് ചെയ്തത്. അന്ന് സത്യമായിട്ട് ചില ആൾക്കാർ എന്നെ പറഞ്ഞത്, താമര ഇത് മുരുക്ക് കച്ചവടമാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. കാരണം ഒരു അട്ടപ്പെട്ടി ഈ സൈക്കിളിൻ്റെ പുറകിൽ വെച്ച് നമ്മളെ തന്നെ കെട്ടിയിട്ട് അത് എല്ലാവരും കൊണ്ട് കൊടുക്കുമ്പോൾ ചിലർ ഒരു കാവ്യം മുണ്ടും വേർത്ത് ഒലിച്ച് സൈക്കിളിൽ വേണ്ടിയിട്ട്, പാട്ടുകാരനാണ് നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ പാടിയ പാട്ടിനെ കൊണ്ട് മറ്റുള്ളവർക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ സി ഡി കേടാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇതെന്താ മുരുക്ക് കച്ചവടമാണോ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇതൊരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തത്, നിലവാരമില്ലാത്തൊരു കച്ചവടമാണല്ലോ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പിന്നെ എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കിയ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നടക്കണ വഴിയിൽ ഭഗവതിനോട് സാക്ഷി വെച്ച് പറയുകയാണ്, ഈ സി ഡി ഉരച്ചിട്ട് ഞാൻ പോകുന്ന വഴിയിലിട്ടുണ്ട്, ഞാൻ കരഞ്ഞിട്ടുണ്ട് അതൊക്കെ. പക്ഷെ ഒരു മൂന്ന് ദിവസം മാത്രമേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. അതിനുശേഷം മൂന്നാം പക്കം, അതിന് ശരിക്കാ പറയുകയാണെങ്കിൽ ആ സി ഡി അന്ന് കറക്റ്റ് 2000 പ്രിൻ്റ് പോയി. ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല നമുക്കത്, ആ സി ഡി. അത് കാരണം വേറെ ഒന്നുമല്ല, അത് കൂളിയാട്, മേലറകോട്, വടക്കേത്തറ ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ് ഇത് വാങ്ങിച്ചത്. നമുക്ക് ഏറ്റവും വലിയ സന്തോഷം മറ്റേ ഇവിടുന്ന് ബോംബെക്ക് തന്നെ ഒരു 500-600 കാസറ്റ് പോയി എന്നുള്ളതാണ്. അപ്പോൾ അന്ന് നമ്മൾ എല്ലാവരും ചോദിച്ചു, നീ ഇത്രയൊക്കെ പാട്ടൊക്കെ പാടി നിൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ, നീ പണിക്ക് ഇപ്പം കടമല്ലേ, അതല്ലേ ഇതല്ലേ എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു തന്നെ. അതിനുശേഷം അവരുടെ വീട്ടുകളിൽ തന്നെ ഈ സി ഡി, താമര നമുക്ക് ആ സി ഡി വേണം. മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ വെച്ചിട്ടാണ് സി ഡി ഏറ്റവും കൂടുതൽ അത് നമ്മൾ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ എൻ്റെ വിഷമവും കഷ്ടപ്പാടൊക്കെ ദൈവം നന്നായി കേട്ടു എന്നുള്ളതാണ്. എനിക്കത് പറയുമ്പോൾ കണ്ണുനിറയുണ്ട്. കാരണം അത് ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്തു, എനിക്കിവിടെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് ഈ അമ്പലത്ത്. പരിസരത്തുള്ള പേരെടുത്ത് പറയാൻ പറ്റാത്ത അത്ര പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തു. പക്ഷേ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ സി ഡി ഇല്ല, കഴിഞ്ഞു. അപ്പം പിന്നെ എനിക്ക് പിന്നെ വിൽക്കാൻ പോകേണ്ട വന്നിട്ടേ ഇല്ല എനിക്ക് സി ഡി. പിന്നെ 1000 പ്രിൻ്റ് അടിച്ച് ഞാൻ സാമിൻ്റെ അടുത്ത് തന്നെ ഇവിടെ തന്നെ വെച്ചു, അത് കംപ്ലീറ്റും ചിലവായി. അതിനുശേഷമാണ് നമ്മൾ സത്യമായിട്ട് പറയുകയാണെങ്കിൽ കബീർക്കനെ വിളിക്കാനും മണിച്ചേട്ടൻ്റെ അടുത്ത് എത്താനും ഒക്കെ നമുക്കൊരു അവസരം കിട്ടുകയും, അതോടൊപ്പം തന്നെ നടൻ ടിനി ടോം സാറിനെ ഞാൻ വിളിക്കുകയും,
ആ മുഖാന കോമഡി ഉത്സവത്തിൽ പോകാനും ഇന്ന് ഇവിടെ വന്ന് നിൽക്കാനും ഇതൊക്കെ പറയാനും മണിത്താമര എന്നൊരു പേര് ജനം അറിയാനും സാധിച്ചതൊക്കെ ആ കഷ്ടപ്പാടിൻ്റെ ഒക്കെ ഒരു നമ്മളെത്രമാത്രം ഇതിനു വേണ്ടി ഈ കഷ്ടപ്പെടുന്നോ ഞാൻ അത്രമാത്രം പക്ഷേ അതിൻ്റെ ഒരു മൂല്യം ദൈവം നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴും ഞാൻ ഒരു സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് ഉണ്ടെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഏട്ടാ ഞാനൊരു സ്റ്റേജ് ഉണ്ടെങ്കിൽ ഒരു 25 ആൾക്ക് ഭക്ഷണം എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പോൾ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഈ പ്രാവശ്യം അതില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് കൊറോണയൊക്കെ മാറട്ടെ. നമ്മൾ ഇനിയും ഇതുപോലുള്ള വിശേഷങ്ങളും കാരണം ഇന്നിവിടെ വന്നപ്പോൾ പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല അത്. പക്ഷേ നമ്മളെ പറയുക ഏതൊരു കലാകാരനെയും നമ്മൾ നിസ്സാരമാക്കിയിട്ട് ആരെയും കലാകാരനാണെങ്കിലും കലാകാരനല്ലെങ്കിലും നമ്മൾ ആരെയും ചെറുതാക്കി കാണരുത് എന്നുള്ളൊരു പാഠമാണ്. ഒപ്പം നമുക്ക് നമ്മളെപ്പോഴും അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എത്രയോ സ്ഥലങ്ങളൊക്കെ എനിക്ക് പോകാൻ പറ്റി. ഇതപ്പോൾ സിനിമ വർക്കുകളിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റി. ഇന്ന് പുതിയ കന്നിക്കൊയ്ത്ത് എന്ന് പറഞ്ഞ ആൽബത്തിൻ്റെ ഫൈനലായിട്ടുള്ള വർക്കാണ്, എൻ്റെ റെക്കോർഡിങ്ങാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ശ്രുതിനും കൂടെ ഒരു പാട്ട് ആ സ്റ്റുഡിയോയിൽ വെച്ച് പാടുന്നുണ്ട്. അപ്പോൾ അതിനും നിങ്ങളുടെ എല്ലാവിധ ശ്രുതിൻ താമര എന്ന് പറയും എൻ്റെ മോനാണ് മൂത്ത ആൾ, അയാൾ പാടുന്നുണ്ട് ഒരു പാട്ട്. അപ്പോൾ എല്ലാവിധ മറ്റേ പ്രാർത്ഥനയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇനിയും ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ദുബായിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും എവിടെ ഉള്ള ആൾക്കാരാണെങ്കിലും ശരി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ പറയുന്നു ഇത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് മാറട്ടെ, അതിമനോഹരമായ പ്രോഗ്രാമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ മണിത്താമര ഫോക്ക് മ്യൂസിക്കിൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എഴുതുക. എന്തായാലും അടുത്ത എപ്പിസോഡ് കാണാം. നന്ദി, നമസ്കാരം.